আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতু। ഈ ഉമറ കോൺഫറൻസിൻ്റെ ഉദ്ഘാടകൻ ബഹു കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ എ പി ഉസ്താദ്, സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, സയ്യിദുല്ലാ ബീദ് തങ്ങൾ, പൻമൾ ഉസ്താദ്, പി ടി എ റഹീം സാഹിബ്, ജനാബ് പ്രദീപ്കുമാർ എം എൽ എ, ജനാബ് സൂര്യ ഗഫൂർ, മറ്റു പ്രസ്ഥാനിക നേതാക്കളെ, സഹോദരന്മാരെ, സമസ്ത കേരള ജമ്മിയത്തുൽ ഉമ്മയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് രണ്ടു വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത്. കേരളത്തിൽ ആദ്യമായി ഒരു ഉമ്ര കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 7500 തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, അതിൽ ഉമറാക്കൾ, കർഷക പ്രമുഖർ, വ്യാപാരി വ്യവസായി പ്രമുഖർ, ഉദ്യോഗസ്ഥ പ്രമുഖർ, മഹല്ല കാരണവർമാർ, ഇവരെല്ലാം ഒത്തുചേർന്ന ഒരു കൂട്ടായ്മയാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നവലോകം, നവചുവടുകൾ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ ചർച്ചകൾ നടക്കുന്നത്. ഈ ഉമ്മറ കോൺഫറൻസിൻ്റെ ലക്ഷ്യം അനുഭവങ്ങളും അറിവും വിഭവങ്ങളും അധികാരവുമുള്ള ഉമ്മറാക്കളെ സേവന രംഗത്തും സേവന മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും ദേശീയ സേവന രംഗത്തും ദിനീ സംരംഭങ്ങളിലും കൂടുതൽ ഉപയോഗപ്പെടുത്തുകയും അവരുടെ പങ്കാളിത്തം ക്രിയാർത്ഥകമായി ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്നലെ ഇവിടെ നടന്ന ലീഡേഴ്സ് മീറ്റിലും സംയുക്ത ഭാരവാഹി മീറ്റിങ്ങിലും ബഹുമാനപ്പെട്ട ഉസ്താദ് വളരെ ഒരുപാട് കാര്യങ്ങൾ കർക്കശമായി തന്നെ നമ്മുടെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. അതിൽ അച്ചടക്കത്തെക്കുറിച്ച്, അതുപോലെ തന്നെ സമൂഹ നന്മ ലക്ഷ്യം വെക്കണം, നമ്മുടെ പ്രവർത്തന രംഗത്ത് സ്വന്തം കാര്യത്തിനപ്പുറം നമ്മുടെ സമൂഹ നന്മ ലക്ഷ്യം വെക്കണമെന്ന് വളരെ കർക്കശമായി തന്നെ ഈ പ്രവർത്തകർ നിർദ്ദേശിക്കുകയുണ്ടായി. നമ്മൾ അച്ചടക്കമുള്ളവരാണെന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ നാം തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അച്ചടക്കത്തിന്റെ കാര്യം ഇല്ലാത്ത ഒരു സമൂഹത്തോടല്ല ഉസ്താദ് സംസാരിച്ചത്, അച്ചടക്കമുള്ള ഒരു സമൂഹത്തോടായിരുന്നു ഇന്നലെ സംസാരിച്ചിരുന്നത്. നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഉപദേശിക്കുകയുണ്ടായി, ജനങ്ങളുടെ വഴിയിലും തണലിലും മൂത്രം വഹിക്കുന്ന മലമൂത്രം വിസർജനം നടത്തുന്ന കാര്യം ശബാഹമാണ്. ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് സമൂഹ നന്മയാണ്. നമ്മുടെ പ്രസ്ഥാനം വലിയ കായ്ഫലങ്ങളുള്ള വലിയ വൃക്ഷമാണ്. ധാരാളം എതിർപ്പുകൾ യോഗത്തിൽ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ്കോ ആണ് ഉള്ളത്. എല്ലാവർക്കും അദ്ദേഹത്തിന്റെ അസ്സലാം അലൈക്കും നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിന്റെ
ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ തിരക്കിനിടയിലും നമുക്ക് സമയം തന്നിട്ടുള്ളത് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഉസ്താദ്, ഉസ്താദ് ഇന്നലെയും ഇന്നും ഒരു പ്രവർത്തകനെ പോലെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം എത്തുന്നതിന് മുമ്പ് തന്നെ ഉസ്താദ് എത്തുകയും ഒരു കാര്യം നിരീക്ഷിക്കുകയും ചെയ്ത് ഒരു പ്രവർത്തകനും നേതാവിനും നേതാവും എങ്ങനെയാകാമെന്ന് നമ്മൾ പഠിപ്പിച്ചിരുന്ന വ്യക്തിത്വമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ ബഹുമാന ഉസ്താദിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിന്റെ മുഖ്യാതിഥി ജസ്റ്റിസ് കെ റഹീം സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ആദരമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ മാരായ പി ടി റഹീം സാഹിബ്, ശ്രീ പ്രദീപ് കുമാർ എം എൽ എ, ശ്രീ സൂര്യ ഗഫൂർ, ഫ്ലോറ ഹസനാജി, ഡോക്ടർ ഹുസൈൻ ഫാത്തിമ ഹോസ്പിറ്റൽ, എസ് എസ് എ കാദർ ഹാജി, അപ്പോളോ മൂസ ഹാജി, ഡോക്ടർ അബ്ദുസലാം, ജനാബ് അലി അബ്ദുള്ള, ജനാബ് എ പി അബൂക്കർ മുസ്ലിയാർ കാന്തപുരം, ജനാബ് ഡോക്ടർ ഹുസൈൻ അണ്ടത്താനി, സി മുഹമ്മദ് ഫൈസി, മറ്റു തുടങ്ങിയ എല്ലാ പ്രസ്ഥാന ബന്ധുക്കളെയും പ്രവർത്തകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്ന നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.